ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടി, 5 ടേബിൾ സ്പൂൺ തേങ്ങ, ആവശ്യത്തിന് വെള്ളം, ഉപ്പ് പാകത്തിന് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്, 1 ടേബിൾ സ്പൂൺ എണ്ണ. നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെക്കാം. ഇനി ഞാൻ ഈ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 200 ml അളവാണ് അതിൽ കൊള്ളുന്നത്. അപ്പം ഈ ഒരു കപ്പിൽ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പിന്നെ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴയ്ക്കാൻ പറ്റിയ ഒരു തവി എടുത്ത് റെഡിയാക്കി വെക്കാം. അത്യാവശ്യം കട്ടിയുള്ള ഒരു തവി തന്നെ എടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് 2 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ തീയൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളീ പൊടിയിടുന്ന സമയത്ത്. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞത് ഇതിൻ്റെ ആ നല്ല ചൂടൊന്ന് ആറാനായിട്ട് വേണ്ടിയാണ്. എന്നാൽ ഒത്തിരി അങ്ങ് തണുത്ത് പോകാനും പാടില്ല. നമ്മളുടെ കൈകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് ചൂടാവുമ്പോഴേ നമുക്കിതങ്ങ് കുഴച്ച് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ജീരകമാണ്, അല്ലാതെ പെരുംജീരകമല്ല. നമ്മൾ ഗരം മസാലയ്ക്ക് എടുക്കുന്ന ജീരകമല്ല, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. ഇവിടെ ഞാൻ 1/2 ടീസ്പൂണിനടുത്ത് ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉരുട്ടാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കൈയൊന്ന് നനച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുമുണ്ട്. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മളിതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കൈയൊന്ന് നനച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ബോളായിട്ട് നമുക്ക് ഉരുട്ടി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് മൊത്തം ഞാനിതാ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലെടുത്തപ്പം ഏകദേശം ഒരു 50 ഉരുളകളാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോൾസ് ഒരു ഇഡലി തട്ടിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവി വന്നു കഴിയുമ്പം ഇത് തീ കുറച്ച് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള പരിപാടികൾ നോക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ടേബിൾ സ്പൂണോളം തേങ്ങ, 3 പച്ചമുളക്, 2 കുഞ്ഞുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇത്രയും കാര്യങ്ങളും കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 10-12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. 1/3 വറ്റൽ മുളക്, ആവശ്യത്തിന് കറിവേപ്പില. കുഞ്ഞുള്ളി നമ്മൾ കൂടുതൽ ഇടുന്തോറും അത്രയും ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക്. ഇവിടെ ഇതാ തേങ്ങ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കോഴ്സ് പേസ്റ്റ് ആക്കിയാൽ മതി. ഒരുപാട് ഫൈനായിട്ട് അരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി ഇതാ ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ സമയത്ത് അത്രയ്ക്ക് ചൂടുണ്ടാവില്ല. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതിനെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ വഴറ്റും തോറും അതിനത്രയും രുചി കൂടും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഈ മസാലയുടെ ഉപ്പൊന്ന് നോക്കിയിട്ട് അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ മസാലയും ഈ ബോൾസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ മസാലയൊക്കെ നന്നായിട്ട് ആ കൊഴുക്കട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. പിന്നെ ഈ റെസിപ്പിയുടെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.